ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിംഗപ്പൂരിൻ്റെ ഇപ്പോൾ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു പ്ലേസിലാണ് നമ്മൾ പോകുന്നത്. ഗാർഡൻസ് ബൈ ദി വേയിലെ ഒരു സൂപ്പർ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സൂപ്പർ ട്രീ ഗ്രോവ് എന്നാണ്. അപ്പോൾ ഇത് ഗാർഡൻസ് ബൈ ദി വേയിലെ വേറൊരു അടിപൊളി ഒരു പ്ലേസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എൻവയോൺമെൻ്റ് പോലെയുള്ള ആ രീതിയിലുള്ള ഒരു 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 സൈഫൈ ടൈപ്പ് ഒരു എൻവയോൺമെൻ്റ് പ്ലേസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ കൺസെപ്റ്റും സ്റ്റോറിയും അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് മെയിൻലി ഒരു എൻവയോൺമെൻ്റ് സസ്റ്റൈനബിലിറ്റി ആ ഒരു ഐഡിയയിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഗാർഡനാണ്. ആക്ച്വലി ഇതൊരു വെർട്ടിക്കൽ ഗാർഡനാണ്. ഈ സൂപ്പർ ട്രീ മരങ്ങളെല്ലാം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 മരങ്ങളുണ്ട്. ഇതെല്ലാം വെർട്ടിക്കലായിട്ട് ഏകദേശം 50 അടിയോളം വരുന്നുണ്ട്. മാക്സിമം ഹൈറ്റ് 50 അടി. അപ്പോൾ ഈ മരത്തിന് ചുറ്റും 200 ഇനങ്ങളിലായിട്ട് ഏകദേശം ഒരു 170,000 ചെടികളും പൂക്കളും ഫുൾ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള വലിയ കുറേ മരങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളുടെ പുറന്തോട് ഒരു ഫുൾ സോളാർ പാനലാണ്. അതായത് ഈ സോളാർ പാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോളാർ എനർജി വെച്ച് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഈ സൺലൈറ്റിൻ്റെ ഇത് എനർജി ഉപയോഗിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഈ എല്ലാ ട്രീയും ഫുൾ ലൈറ്റപ്പ് ചെയ്ത് ഗാർഡൻ മൊത്തം ലൈറ്റപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മരങ്ങളാണ് ഈ സൂപ്പർ ട്രീ എന്ന് പറയുന്നത്. ശരിക്കും ഈ മരങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഏതോ ഒരു ലോകത്ത് പോകുന്നത് പോലെയുള്ളൊരു കറക്റ്റ് ഫീലാണ്. അപ്പോൾ ഇവിടെ ഈ മരങ്ങൾ കാണുന്നത് മാത്രമല്ല, വേറെ കുറച്ച് 2-3 നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. ഈ രണ്ട് മരങ്ങളുടെ ഇടയിലൂടെ ഒരു 22 മീറ്റർ ഹൈറ്റിലുള്ള ഒരു തൂക്കുപാലം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നടപ്പാലം എന്ന് പറയാം, അതുപോലെയുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്നുള്ള ഒരു നല്ലൊരു വ്യൂവും പിന്നെ വേറൊരു നല്ലൊരു എക്സ്പീരിയൻസ് പറയുന്നത് ഒരു സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി ആണ്. സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റ് ഉണ്ട്. ഒരു ലിഫ്റ്റിൽ കയറി ഒരു ട്രീൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ ചെന്ന് അവിടുന്ന് നമുക്ക് ഫുള്ള് ഒബ്സർവ് ചെയ്യാനും അവിടുന്ന് ഫുള്ള് കാണാനും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ഒരു റൂഫ് ടോപ്പ് ഒബ്സർവേറ്ററി ആണ്. നെക്സ്റ്റ് ഈ മരങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ റൂഫ് ടോപ്പിൻ്റെ അവിടുന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മറീന ബേ, സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള മറീന ബേ കാണാൻ പറ്റും. അതുപോലെ ഈ ഗാർഡൻസ് ബൈ ദി വേന്റെ എല്ലാ വ്യൂവും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സൂപ്പർ ട്രീ താഴെ നിന്ന് കാണാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒബ്സർവേറ്ററി കാണാനും അതുപോലെ പാലം സ്കൈ വാക്ക് എന്ന് അതിന് പറയുന്നു, ഇത് രണ്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. ഏകദേശം ഒരു 15 സിംഗപ്പൂർ ഡോളേഴ്സ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഓരോ പാസും അവിടെ ചെന്ന് എടുക്കുന്നതിന് പകരം ക്ലൂക്ക് KLOOK ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിലൂടെ സിംഗപ്പൂരിൽ കാണാവുന്ന കുറേ സ്ഥലങ്ങളുടെ പാസുകളെല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾ ക്ലൂക്ക് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട്സും ഓഫേഴ്സൊക്കെ കിട്ടും. ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ പകൽ വന്ന് കാണുമ്പോൾ നമുക്ക് ഈ മരങ്ങളുടെ ആ ഒരു വലിപ്പവും ആ ഒരു ഹൈറ്റും ആ ഒരു ഭീകരതയും അത് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് പകലാണ് ബെസ്റ്റ്. പക്ഷേ രാത്രി വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രാവിലെ ഈ സോളാർ പാനൽ ഉപയോഗിച്ച് ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അവതാർ സിനിമയിലെ ഒരു പെൻഡോറയിൽ രാത്രി എത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഫുൾ ലൈറ്റപ്പായിട്ട് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ രാത്രി വന്ന് കണ്ടിരിക്കേണ്ട വേറൊരു മെയിൻ ഹൈലൈറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. ട്രീയും ലൈറ്റ് എല്ലാം വെച്ചിട്ട് ഒരു മ്യൂസിക് എല്ലാം വെച്ച് അതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടാവും. അതൊരു കാണേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്, അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിന് പ്രത്യേകിച്ച് വേറെ ടിക്കറ്റൊന്നുമില്ല. എല്ലാ ദിവസവും രാത്രി 7:45-8:45 ഈ ഷോ ഉണ്ടായിരിക്കും. ആ ടൈമിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് കാണണമെങ്കിൽ നമ്മൾ എന്തായാലും നേരിട്ടൊന്ന് കാണുകയും ചെയ്യണം. നമ്മൾ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടോ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക, അതിൻ്റെ ഒരു 30% മാത്രം നമുക്ക് ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് അതിൻ്റെ നെക്സ്റ്റ് വേറൊരു ബിഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ ട്രീൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിലും വേറെ അടിപൊളി കാഴ്ചകൾ ഞങ്ങളോട് പുറകെ വരുന്നുണ്ട്. എല്ലാവരും കാണുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ കണക്റ്റഡ്. ലവ് യു ആൾ.